കാച്ചോസ് വീഡിയോസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഗ്രീൻ ഹമൂസ്. സാധാരണ രീതിയിൽ ഹമൂസിൻ്റെ കളർ വൈറ്റാണ്, എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഹെൽത്തി ഗ്രീൻ ഹമൂസാണ്. ഈ ഗ്രീൻ ഹമൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. ഗ്രീൻ ഹമൂസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളക്കടല പുഴുങ്ങിയത് അരക്കപ്പ്, വെളുത്തുള്ളി അല്ലി മൂന്നെണ്ണം, ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങയുടേത്, അല്പം ഉപ്പ്, ഉപ്പ് ടേസ്റ്റിന് ആവശ്യമായിട്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കടല, പുഴുങ്ങിയ കടല ഒരു ജാറിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ നീര് അതിൽ ചേർക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി അത് അതിലേക്കിടുക. അതോടൊപ്പം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മല്ലിയില അതും ആ ജാറിലേക്ക് ഇടുക. പിന്നീട് ഉപ്പ്, ഉപ്പ് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഹമൂസ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല പേസ്റ്റ് രൂപേണ അരച്ചെടുക്കണം, അപ്പോൾ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന് കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തഹീന കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ തഹീന ചേർത്തിട്ടില്ല, തഹീന ഓപ്ഷനലാണ്, ഓരോരുത്തരുടെ ടേസ്റ്റ് പ്രകാരം നമുക്കത് ചേർക്കാം. ഓക്കെ, ഈ അരച്ചെടുത്തിരിക്കുന്ന ഹമൂസിനെ നമ്മളിനിയിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഡെക്കറേറ്റ് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവ് ആകും, കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അതോടൊപ്പം തന്നെ ഇത് നല്ല പോഷകമുള്ളതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത്, നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലായ കാച്ചൂസ് വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന വിശ്വാസത്താൽ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. താങ്ക് യു.